കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ വിലക്ക് ലംഘിച്ച ജോൺ പിട്ടാസ് എം പിയുടെ പ്രഭാഷണം. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ട ഇരിപ്പിടത്തിലാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് വിരുദ്ധമായി ചിന്തിക്കുന്ന ചിലർ ഇരിക്കുന്നതെന്ന് വി സി എ ജോൺ പിട്ടാസ് പ്രഭാഷണത്തിൽ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയ പരിപാടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി സിയുടെ ഇടപെടൽ. ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിലെ ജോൺ പിട്ടാസ് എം പിയുടെ പ്രഭാഷണത്തിനാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വിലക്കേർപ്പെടുത്തിയത്. കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ പ്രതിമാസ പ്രഭാഷണ പരിപാടിയെ രാഷ്ട്രീയ പരിപാടിയായാണ് വി സി ചിത്രീകരിച്ചത്. വി സിയുടെ നടപടിയെ ജോൺ പിട്ടാസ് വിമർശിച്ചു. വി സിയുടെ പദവി എന്താണ് യൂണിവേഴ്സിറ്റി, അതിന് ഉദ്ദേശശുദ്ധി എന്താണ് ജനാധിപത്യം, ഇതേക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാളാണ് വി സി ആയിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ധാർഷ്ട്യവും ദാസ്യവേലയും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇതുപോലുള്ള ഉത്തരവുകൾ ഇനിയും ഇറക്കാൻ പറ്റും. അദ്ദേഹത്തിന് എന്താണ് യൂണിവേഴ്സിറ്റി എന്ന് പോലും അറിയാത്ത ഒരാളാണ് അവിടെ കസേരയിലിരിക്കുന്നത്. ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എനിക്കറിയില്ല. തുടർന്ന് വിലക്ക് ലംഘിച്ച് കേരള സർവകലാശാലയിലെ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ ഓഫീസിൽ പ്രഭാഷണ പരിപാടിയിൽ സംസാരിച്ചു. പ്രഭാഷണത്തിലും വി സി എ ജോൺ പിട്ടാസ് എം പി വിമർശിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ വെളിയിലൊക്കെ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്, വിദേശ സർവകലാശാലകളിൽ സ്ഥാനാർത്ഥികളെ വിളിച്ച് സംവാദങ്ങൾ നടത്തുക എന്നുള്ളതാണ് പതിവ്. എന്തൊക്കെയാണോ സർവകലാശാലകൾ ജനങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് തെന്നിമാറിയിട്ടുള്ളത്, അന്നൊക്കെ ആ രാജ്യത്ത് സമഗ്രാധിപത്യം സംജാതമായി എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഏടുകൾ. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഭീഷണി, രാജ്യത്തിന്റെ മാറുന്ന മതേതര സ്വഭാവം, മാറുന്ന മാധ്യമങ്ങൾ എന്നിവ ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം വിശദീകരിച്ചു. സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടി രാഷ്ട്രീയ പരിപാടിയല്ല എന്നുള്ള വിശദീകരണം കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ സർവകലാശാല രജിസ്ട്രാർക്കും നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.